നമ്മുടെ പ്രസിഡന്റ് മാത്രമല്ല ആചാരെ, ഒട്ടുമിക്ക കോൺഗ്രസ്സുകാർ മുങ്ങിയില്ലയോ? റിസൾട്ടിന്റെ കാര്യമൊന്നും പറയണ്ട സാറേ, എക്സിറ്റ് പോളിനെയും വെട്ടുന്ന പെർഫോമൻസ് അല്ലേ ഹരിയാനയിൽ ബി ജെ പി നടത്തിയേ. മഹാരാഷ്ട്രയിലാണെങ്കിൽ അവര് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവുകയും ചെയ്തില്ലേ സാറേ? എങ്ങനെ ആകാതിരിക്കുമെന്ന് പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും ഹരിയാനയിൽ വധേരയുടെ ഭൂമി ഇടപാടിന് ഒരു കുറവും വന്നില്ലല്ലോ. വധേര ഭൂമി നോക്കുമ്പം തന്നെ മുഖ്യമന്ത്രി ഗുദ അത് പതിച്ചു കൊടുക്കുകയല്ലേ, പിന്നങ്ങനെ ജയിക്കും. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലപ്പ. മഹാരാഷ്ട്ര പോയാലും ഞമ്മളെ കോൺഗ്രസ് ശരിയാരെ പിടിക്കുന്ന ഞമ്മൾ നിരീക്ഷിച്ചു. അത് കുയ്യാനാവൂന്ന് ഞമ്മൾ കരുതിയില്ല. എൻ സി പി ആയിട്ട് പഴയ പോലെ സഖ്യം കൂടിയിരുന്നെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഇപ്പൊ അതും ഇല്ലാണ്ടായില്ലേന്ന്. മഹാരാഷ്ട്രയൊക്കെ പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവിടെ ആ നാരായണ റാണയും പൃഥ്വിരാജ് ചൗഹാനും കൂടിയുള്ള തമ്മി പോര് തീരാതെ കോൺഗ്രസ് കളച്ചുപിടിക്കത്തില്ല. പിന്നെ വിദർഭയിലെ കർഷക ആത്മഹത്യയും കൂടി ആയപ്പോ കൈപ്പത്തി മടങ്ങി എന്ന് പറഞ്ഞാ മതി. മഹാരാഷ്ട്രയിലെ പ്രശ്നം അതുമാത്രമല്ല സഖാവേ, നെഹ്റുവിന്റെ കൂട്ടുകാരെന്നും പറഞ്ഞ് 94 വയസ്സുകാരൻ പട്ടേലിനെയൊക്കെ അല്ലേ അവിടെ കോൺഗ്രസ് കളത്തിലിറക്കിയേ. വികസനമൊന്നും വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി മണ്ഡലത്തിലോട്ട് നടന്നു വരണ്ടേ? ഇങ്ങനെ പോയ കോൺഗ്രസ് എന്താവും സാറേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി തരംഗം വന്നപ്പോ സ്റ്റേറ്റിൽ ഞങ്ങൾ സ്കോർ ചെയ്യുന്നല്ലേ അവര് പറഞ്ഞു, ഇപ്പൊ അത് പോയില്ലേ സാറേ? പോയി എന്ന് പറഞ്ഞ അമ്പടും പോയില്ലൂടെ. വടക്കേ ഇന്ത്യയിൽ ഇനി നമ്മളെ കോൺഗ്രസ് പച്ച തൊടുന്ന കോണില്ല. രാഹുല മൂപ്പറെ പിടിച്ച് കരക്കിരുത്തി പ്രിയങ്കനെ ഇറക്കിയാലും ആടം പിടിക്കാൻ പറ്റുമെന്ന് ഞമ്മക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന കേട്ടാത്തൊന്നും ഇനി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് സ്ട്രോങ് ആണ്. കേരളത്തിലല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേറെ എവിടെയാണ് ഇന്ന് ഗ്രിപ്പുള്ളേ ഒന്ന് പറഞ്ഞേ. ഇവിടെ തന്നെ നമ്മുടെ കുഞ്ഞുഞ്ഞു സാറും സുധീരനും ചെന്നിത്തലയും കൂടി ഇറങ്ങി ഒരു റൗണ്ട് കളിച്ചാൽ അതും തീരും. പിന്നെ കോൺഗ്രസിനെ കാണണമെങ്കിൽ വേണ്ടി വരും. താനായി നശിപ്പിച്ചത് പാതി, ഹാരാൻ നശിപ്പിച്ചത് പാതി.